ഉദ്ഘാടനം നിർവഹിച്ച ഉസ്താദ് അവരകൾക്ക് നിങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി ആശംസാ പ്രഭാഷണമാണ്. ചുരുങ്ങിയ നിമിഷങ്ങളിൽ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി കർണാടക സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ SSFIന്റെ സ്റ്റേറ്റ് നേതാക്കളിലൊരുവരായ ബഹുമാനപ്പെട്ട ഹാഫിദ് അബ്ദുസലാം ഉസ്താദ് അവരകളെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد ودیل وبشتر آئیت اللہ سادات وکڑے പണ്ഡിതന്മാരെ, സ്നേഹമുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. വിശദമായി സംസാരിക്കേണ്ട അവസരമല്ല. നാം ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട മുഹിമ്മാത്ത് മുദരിസ് അബ്ദുറഹ്മാൻ അഹ്സനി ഉസ്താദിന്റെ ത്വരീഖത്ത് സംബന്ധമായ വിഷയം കേൾക്കാൻ വേണ്ടി ഒരുങ്ങിയവരാണ്. പ്രാസ്ഥാനിക രംഗത്ത് ഇന്ന് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ടതും നമ്മുടെ പ്രവർത്തകരും പണ്ഡിതന്മാരും പോലും വളരെ ഗഹനമായി പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ട മാത്രമല്ല, നമ്മുടെ പ്രാസ്ഥാനിക രംഗത്തുള്ള പ്രവർത്തന രംഗത്തുള്ള വലിയൊരു ബാധ്യതയും കൂടിയാണ് നമ്മുടെ പ്രവർത്തകരെ ഉത്ബോധിപ്പിക്കേണ്ടതും. ഈ ആധുനിക സാഹചര്യത്തിൽ നാം വളരെ ഭംഗിയായി പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ത്വരീഖത്ത് എന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് ത്വരീഖത്ത് സംബന്ധമായി വളരെ ഗഹനമായി പഠിക്കുകയും അതുമായി ബന്ധപ്പെട്ട അങ്ങേയറ്റത്തെ സെർച്ച് നടത്തുകയും ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സഖാഫി ഉസ്താദ് തിരുക്കരിപ്പൂർ ഇതുമായി ബന്ധപ്പെട്ട് വളരെ അങ്ങേയറ്റം ആഴത്തിൽ പഠിച്ചൊരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കേണ്ടതായിരുന്നു എന്ന് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നാം കേട്ടു. അദ്ദേഹം നേരിട്ട് ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ആധികാരികമായി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട വിഷയം സംസാരിക്കാൻ വേണ്ടി ഇവിടെ അയച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അഹ്സൻ ഉസ്താദ് അൽഹംദുലില്ലാഹ് മുഹിമ്മാത്ത് സയ്യിദ് താഹിറുൽ അഹദ് തങ്ങൾ ഉസ്താദിന്റെ ഹയാത്ത് കാലത്ത് തന്നെ അവിടുന്ന് ത്വരീഖത്തുമായി അതുപോലെ തന്നെ മറ്റുള്ള തസവുഫ് സംബന്ധമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുടെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുത്ത ഉസ്താദും കൂടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അഹ്സൻ ഉസ്താദ്. അള്ളാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഉസ്താദിന്റെ ആ ഒരു ഗഹനമായ വിഷയം നാം ഏവരും കേൾക്കാനുള്ളത് കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോടും നേതാക്കളോടും പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ നാം വളരെ ഭംഗിയായി പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും അതുപോലെ നമ്മുടെ സാധാരണക്കാരായ പ്രവർത്തകരെയും ഇതുപോലത്തെ വിഷയങ്ങൾ അറിയിച്ചുകൊണ്ട് ഉത്ബോധിപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ പ്രവർത്തകരെയെല്ലാം നല്ല വഴിയിലേക്ക് നയിക്കാൻ വേണ്ടി സജീവമായി
നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ നമ്മുടെ സംഘടനാ രംഗത്തും അതുപോലെ മറ്റുള്ള പ്രാസ്ഥാനിക രംഗങ്ങളിലെല്ലാം ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നാം കൈകാര്യം ചെയ്യണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മഹത്തായ അൽ മദീനത്തുൽ മുനവ്വറ എന്ന മഹത്തായ സ്ഥാപനം 10 വർഷമായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ദശവാർഷിക മഹാസമ്മേളനത്തിന്റെ ആ ഒരു ശുഭമുഹൂർത്തത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഈ ഒരു ക്യാമ്പസ് കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാം ഈ ധാർമ്മികമായ അതുപോലെ തന്നെ മതപരമായ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ടി എച്ച് ഉസ്താദിന്റെ ആ ഒരു ആത്മീയ സാന്നിധ്യത്തിലൂടെ വളർന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ സ്ഥാപനം അള്ളാഹു ടി എച്ച് ഉസ്താദിന്റെ കബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിപൂർണമായ ബറക്കത്തും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അടുത്തതായി വിഷയാവതരണമാണ്. നാമേവരും പ്രതീക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മഹസനി ഉസ്താദ് അവരുടെ വിഷയാവതരണത്തിന് വേണ്ടി ആദരവോടെ ക്ഷണിക്കുന്നു. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആയിരിക്കും 2 ആശംസാ പ്രസംഗങ്ങൾ നടക്കുക. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മഹസനി ഉസ്താദ് അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.